എൻ്റെ ജഡ്ജ്മെൻ്റിൽ ദുൽഖർ ചെയ്ത കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്തതിന് ദുൽഖറാണ് എനിക്ക് ഏറ്റവും ഒരു ഭയങ്കര ആക്ടറാണെന്ന് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ജൂറിയുടെ തീരുമാനം തെറ്റായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അതായത് വിനായകൻ ചേട്ടൻ അങ്ങനെ ചെയ്യാനും ഞാൻ അങ്ങനെ ചെയ്യാനും സാഹചര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ കമ്മട്ടിപ്പാടമുണ്ട്. ഞങ്ങളുടെ ആത്മാവിലോ ശരീരത്തിലോ എവിടെയൊക്കെ ഗംഗയും ബാലനും ഉണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരാളാണ് ദുൽഖർ സൽമാൻ. കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ വന്നിട്ട് കൊച്ചിക്കാരനായിട്ട്, എന്നാൽ കൊച്ചിയിൽ ഇല്ല, ആളുടെ ചെറുപ്പമൊക്കെ ചെന്നൈയിലും പുറത്തൊക്കെയാണ് പഠിച്ചതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒപ്പം കൃഷ്ണൻ പിടിച്ചു നിന്നു, അല്ലെങ്കിൽ അതിൻ്റെ പല സ്ഥലങ്ങളിലും മേളിലെത്താൻ ശ്രമിച്ചു, മേളിലെത്തി എന്നൊക്കെ പറയുന്നത് ഒരു ഗംഭീരമായിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടാണ്. ഞാൻ അങ്ങനെ വിലയിരുത്തുകയും അദ്ദേഹം എങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്തേക്കുന്നത്, ഞാൻ എടുത്തതിനേക്കാൾ കൂടുതൽ സ്ട്രെയിൻ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഈ സ്ലാങ് പറയാനായിട്ട് കൂടെ ആളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആളെ വെച്ചിട്ടുണ്ടാവും. ഞാനിങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് ഇപ്പം ഞാൻ ഡെയിലി ഇതിൽ നടന്നിട്ട് പോലും കറക്റ്റ് പക്ക കൊച്ചി എനിക്ക് പറയാൻ പറ്റില്ല. കൃത്യമായ മട്ടാഞ്ചേരിയിൽ സംസാരിക്കുന്ന കൊച്ചി ഭാഷയല്ല നമ്മൾ സിനിമയിൽ കേൾക്കുന്ന കൊച്ചി ഭാഷ. സിനിമയിൽ കുറേ നമ്മൾ ഭംഗിക്ക് വേണ്ടി കുറേ നീട്ടലും പരിപാടിയൊക്കെ ഉണ്ട്, അതൊന്നും അല്ലാത്ത ഒരു കൊച്ചി ഭാഷയുണ്ട്. അപ്പോൾ അതൊന്ന്. അപ്പോൾ എന്താ പറയുക, ദുൽഖർ സൽമാൻ്റെ ഇന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിനായകൻ ചേട്ടൻ, വിനായകൻ ചേട്ടൻ ഈ പറഞ്ഞ പോലെ എന്തനുഭവം ഉണ്ടെങ്കിലും എന്തൊക്കെ ഇതുണ്ടെങ്കിലും ലൈറ്റ്, ക്യാമറ, അതേപോലെ നമ്മൾ ഇത്ര ഫ്രെയിമിലേ ഉള്ളൂ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അഴിഞ്ഞാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ ഉള്ള സ്പേസിൽ സ്പേസ് അറിഞ്ഞുകൊണ്ട് വൈഡായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ അതേപോലെ ഒരു ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ പോലും വിനായകൻ ചേട്ടനെ കണ്ടിട്ടില്ല. പാല ഈ ഗംഗ എന്ന് പറയുന്ന കഥാപാത്രം തന്നെയായി തന്നെയാണ് വിനായകൻ ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഒരു ഇവരുടെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി എന്താണ് നടത്തുന്നതെന്നൊക്കെ ഞാൻ രഹസ്യമായിട്ടും മാറി നിന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഗംഭീരമായിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ കൂടെ കാർബണിൽ അഭിനയിച്ചു. കാർബണിൽ അന്ന് നമ്മളിപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ തങ്ങൾ എന്താ ചെയ്യുന്നത് കേൾക്കുന്നു, കേൾക്കുകയല്ലേ. നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് പല നടന്മാരും, ഞാനടക്കമുള്ള പല നടന്മാരും പുതിയതായിട്ട് വരുന്നവർ നമ്മൾ പറയാനുള്ള അടുത്ത ഡയലോഗിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും ഉള്ളിൽ. അപ്പം എന്നോട് ഫഹദ് പറഞ്ഞു, ഇപ്പം എന്താ ആലോചിച്ചത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ലാസ്റ്റ് ആ ക്യൂ ഡയലോഗ് പറഞ്ഞിട്ട് എനിക്ക് മറ്റേ ഡയലോഗ് പറയാനായിട്ട് എന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ ഈ പറയുന്നത് എന്താന്ന് കേൾക്കുന്നു പറഞ്ഞു. നമ്മൾ ഫഹദ് ഫാസിലിനെ മറ്റേ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം, അതല്ല. കണ്ണിൽ എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് അതിൻ്റെ ഒരു ചെറിയ ശതമാനം കണ്ണിലേക്ക് വരും. അത് അദ്ദേഹത്തിൻ്റെ നല്ല കണ്ണായ കൊണ്ടും വലിയ കണ്ണായ കൊണ്ടും അത് കുറേ കൂടി പ്രൊജക്റ്റ് ചെയ്യുന്നു. നമുക്കും വരുന്നുണ്ട്, പക്ഷെ നമ്മൾ കുഞ്ഞകത്ത് അതുകൂടെ വരുന്നില്ല. നമ്മൾ അത്രയും ക്ലിയർ അല്ല. എങ്കിൽ പോലും നമ്മളിത് ശ്രദ്ധിച്ചാൽ, പറയുന്നത് കേട്ടാൽ, കേട്ടിട്ട് മറുപടി പറയുമ്പോഴാണ് അത് ലൈവ് ആവുക. അപ്പം കാർബണിൽ എനിക്കത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാര്യമാണ്, പഠിച്ചൊരു കാര്യമാണ്.